കൊല്ലം ചടയമംഗലത്ത് ബൈക്കിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിച്ചില്ല എന്നാരോപിച്ച് രാമാനന്ദൻ നായരെ ഇന്നലെയാണ് പ്രൊബേഷൻ എസ് എ ആയ ഷിജിം മർദ്ദിച്ചത് മർദ്ദനം എന്ന് പറഞ്ഞാൽ വെറും മർദ്ദനമല്ല നല്ല ഫാസിസ്റ്റ് രീതിയിലുള്ള മർദ്ദനം രാമാനന്ദൻ നായർ സ്റ്റേഷനിലേക്ക് വരാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ അത് സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്നുള്ളത് പോലും വ്യക്തമല്ല കാരണം ഹെൽമറ്റ് വയ്ക്കാത്തത് അത്ര വലിയ കുറ്റമൊന്നുമല്ല പോരാത്തതിന് ഹെൽമറ്റ് വച്ചില്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഇവനൊക്കെ എന്താണ് അധികാരം എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ഇപ്പോൾ തന്നെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് രാമാനന്ദൻ നായരെ വലിച്ചിഴച്ച് വണ്ടിയിലേക്കിടുന്നതും അതിനുശേഷം രാമാനന്ദൻ നായർ താൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറയണമെന്നും താൻ ഹെൽമറ്റ് വയ്ക്കാതെ സീറ്റിന്റെ പിന്നിലാണ് ഇരുന്നതെന്നും എന്തിനു പറയുന്നു താനൊരു രോഗിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഷിജിം എന്ന് പറയുന്ന ആ പോലീസുകാരൻ കേൾക്കാതെ രാമാനന്തനായരുടെ മുഖത്തേക്ക് സകല ശക്തിയുമെടുത്ത് ആഞ്ഞടിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു വന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കുറ്റങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് ഹെൽമറ്റ് വയ്ക്കാതെ പോവുക വണ്ടിയിൽ മോഡിഫിക്കേഷൻ നടത്തുക നാല് അലോയ് വീലുകൾ വയ്ക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾ പോലീസിനെ സൂക്ഷിക്കുക കാരണം ഈ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ആവശ്യമൊന്നും പോലീസില്ല അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങളെ വീട്ടുകാരെ തെറിവിളിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നേരെ അധിക്ഷേപം ചൊയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായിരുന്നാലും എല്ലാ ജനങ്ങളും കൂടെ ചേർന്ന് ഇത്തരത്തിലുള്ള പോലീസുകാരെ എല്ലാവരുമല്ല ഒരു ന്യൂനപക്ഷം പോലീസുകാർ ഇത്തരത്തിലുണ്ട് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം സംജാതമാകാതിരിക്കാനാണ് ഈ വാർത്ത എന്നുകൂടി ഇത് കേൾക്കുന്ന പോലീസുകാർ ഒന്ന് ആലോചിക്കണം അങ്ങനെ ഒരു ഗതി നമ്മുടെ നാടിന് വരാൻ പാടില്ല അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പോലീസുകാർ തന്നെയാണ് കാരണം വേറൊന്നുമല്ല യാതൊരു ആവശ്യവുമില്ലാതെയാണ് രാമാനന്ദൻ നായർ എന്ന് പറയുന്ന ആ വയോവൃദ്ധന്റെ ചെകിടത്തേക്ക് ഈ പറയുന്ന എസ് ഐ തന്റെ ആൾബലം കാണിച്ചത് എന്തായാലും രാമാനന്ദൻ നായർ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അവിടെ കാഴ്ചവെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമുക്ക് വേറൊരു കാര്യം ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട് ബൈക്കിന്റെ പിൻസീറ്റിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത വയോധികനെ കനനത്തടിച്ച പ്രൊബേഷൻ എസ് നടപടി ഡി ജി ുടെ നഗ്നമായ ലംഘനമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ തന്നെ കേരളത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഡി ജി പി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഡി ജി പി ഇറക്കുന്ന എല്ലാ സർക്കുലറുകളും കാറ്റിൽ പറത്തി പൊതുജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്നു പൊങ്കാല ഇടുകയാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട നരാധമന്മാരായ എസ് ഐമാർ എന്തായാലും പ്രൊബേഷൻ എസ്ഐയുടെ നടപടി ഡി ജി പിയുടെ ഉത്തരവുകളുടെ ലംഘനമാണ് പ്രൊബേഷൻ കാലയളവിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ പരിശീലനത്തിന് അയക്കുന്നതിന് പകരം ജോലിയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെന്നും സർവീസിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത കോവിഡ് കാലത്ത് ദിവസേനയുള്ള വാഹന പരിശോധന ഒഴിവാക്കണമെന്നും കള്ളക്കടത്ത് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നതായി വിശ്വസനീയമായ വിവരം ലഭിച്ചാൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നുമാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശാരീരിക അകലം പാലിച്ചായിരിക്കണം പരിശോധന എന്ന് ഡി ജി പിയുടെ സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട് എന്തിന് പറയുന്നു സർ മാഡം എന്ന് വിളിച്ചു വേണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരിശോധന പോലീസ് തുടരാൻ ഇതൊക്കെ ഡി ജി പിയുടെ മുഖത്ത് നോക്കി എനിക്കിതൊന്നും ബാധകമല്ല നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഒരു പ്രൊബേഷൻ എസ് ഐ തന്നെ കാറ്റിൽ പറത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഡി ജി പിക്ക് എന്തോരം വില ഇവന്മാരൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ഇത്രയ്ക്കുള്ള വില മാത്രമേ ഡി ജി പിക്ക് പോലും ൂ എന്നും നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളത് നിയമലംഘനം കണ്ടെത്തിയാൽ പിഴത്തുക ബാങ്കിൽ അടയ്ക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് കോവിഡ് കാലത്ത് ഇറക്കിയ ഉത്തരവ് രാമാനന്ദൻ നായർ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ കൂലിപ്പണിക്കാരനാണെന്നും അതുകൊണ്ട് തന്നെ തുക എത്രയായാലും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഞാൻ അത് ബാങ്കിൽ കൊണ്ടാട ചോളാമെന്നും എന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഈ എസ് ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇവന്മാരൊക്കെ വളർന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇനിയും വാരാപ്പുഴ ശ്രീജിത്തും കെവിനും ഒക്കെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല